രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് ആവർത്തിച്ച് രജനീകാന്ത്. രജനി മക്കൾ മന്ത്രവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമാണ് താരം തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം രാഷ്ട്രീയ പ്രവേശനമില്ലെന്ന് രജനീകാന്ത് കഴിഞ്ഞ ഡിസംബറിൽ അറിയിച്ചിരുന്നു. എന്നാൽ ഈ തീരുമാനം പുനഃപരിശോധിക്കാനായാണ് രജനി മക്കൾ മന്ത്രത്തിലെ അംഗങ്ങളുമായി സൂപ്പർ താരം ഇന്ന് യോഗം ചേർന്നത്. ഭാവിയിലും രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ തൽപരനല്ലെന്നും രജനി മക്കൾ മന്ത്രം പിരിച്ചുവിടുന്നതായും തലൈവ അറിയിച്ചു. എന്നാൽ ആരാധക കൂട്ടായ്മയായി രജനി മക്കൾ മന്ത്രം തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നാം അരസ്യലുക്ക് വരപ്പോകുന്നില്ല, ഒരു മുടിയില അപ്ഡി സംഘത്തിനപ്പുറം നാം என்னுடைய മക്കൾ മന്ത്ര നിർവാഹികളുടെ അരസ്യകളെ ആരെയും സന്ദിക്ക മുടിയില്ല. ஏன்னா அண்ணாத்து ஷூட்டிங் கொஞ்சம் லேட்டாச்சு. அண்ணாத்து ஷூட்டிங் முடிச்சுட்டு அதுக்கப்புறம் எலெக்ஷன் எல்லாம் வந்த பிறகு அதுக்கப்புறம் கொரோனா வந்துச்சு. அதுக்கப்புறம் என்னுடைய வந்து மெடிக்கல் செக்அப்புக்காக நான் அமெரிக்கா போயிட்டு இப்போ நான் வந்திருக்கேன். மக்கள் மன்றத்தில் வந்துட்டு மக்கள் மன்றத்தை வந்து தொடரலாமா, அதில் பணி என்ன அப்படிங்கிற கேள்வி எல்லாம் மக்கள் மன்ற நிர்வாகிகள் ரசிகர்கள் எல்லாருக்கும் இருக்கு. அண்ட் நானும் வந்து நெக்ஸ்ட் வந்து அரசியலுக்கு வரப்போறேனா ஃபியூச்சரில் இல்லையா அப்படி கேள்விகள் இருக்கு. அது நிர்வாகிக்கிட்ட அவகிட்ட எல்லாம் பேசி முடிச்சுட்டு உங்ககிட்ட நான் தொடர்ச்சியில் விட்டுறேன். താരത്തിന്റെ രാഷ്ട്രീയ പ്രവേശനത്തിന്റെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നറിയിച്ച സമയത്താണ് രജനീകാന്ത് ഹൈദരാബാദിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായത്. ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് പൂർണ്ണ വിശ്രമം വേണമെന്നായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം. രജനി മക്കൾ മന്ത്രത്തെ തന്റെ പാർട്ടിയായി രൂപീകരിച്ച് തലൈവ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന രജനി ആരാധകർക്ക് ഉൾക്കൊള്ളാനാവാത്ത തീരുമാനമായിരുന്നു ഇത്. ഇതിന് പിന്നാലെ നിരവധി ആളുകൾ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപനം ആവശ്യപ്പെട്ട് തെരുവിലിറങ്ങി പ്രതിഷേധിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ഇടിവി ഭാരത്.